അനന്തപുരിയെ ആവേശത്തിലാക്കി ഓണം വാരാഘോഷത്തിന്റെ കൊടിയിറക്കം അല്പസമയത്തിനകമാണ്. വർണ്ണാഭമായ സാംസ്കാരിക ഘോഷയാത്ര 5 മണിക്ക് കനകക്കുന്നിൽ നിന്ന് ആരംഭിക്കും. 76 ഫ്ലോട്ടുകളും 76 കലാരൂപങ്ങളുമാണ് ഇത്തവണ അണിനിരക്കുന്നത്. ഇതര സംസ്ഥാനങ്ങളിലെ കലാരൂപങ്ങളും ഇത്തവണ എത്തുന്നുണ്ട്. ആർ അനന്തകൃഷ്ണൻ വിവരങ്ങളുമായി ചേരുന്നു. അനന്തൻ, നഗരവീഥികൾ ജനങ്ങളെ കൊണ്ട് തിങ്ങി നിറഞ്ഞു കഴിഞ്ഞു, കാഴ്ചകളൊക്കെ എങ്ങനെയാണ്? അനന്തപുരിയെ മനോഹരിയാക്കി വർണ്ണാഭമായ ഓണം വാരാഘോഷത്തിന് സമാപനം കുറിച്ചുള്ള ഘോഷയാത്രയ്ക്ക് 5 മണിയോടെയാണ് തുടക്കം കുറിക്കുന്നത്. ഇപ്പോൾ നമ്മൾ കാണുന്ന കാഴ്ച തിരുവനന്തപുരം രാജ്ഭവൻ, തിരുവനന്തപുരത്തിന്റെ അനന്തപുരിയുടെ രാജവീഥി എന്ന് പറയാവുന്ന കവടിയാർ മുതൽ വെള്ളയമ്പലം വരെയുള്ള റോഡ്, ആ റോഡിലെ രാജ്ഭവന് മുന്നിലുള്ള കാഴ്ചകളാണ്. ഇവിടെയാണ് ഈ ഘോഷയാത്രയ്ക്ക് വേണ്ടിയുള്ള പ്ലോട്ടുകളും കലാരൂപങ്ങളും ഒക്കെ തയ്യാറെടുക്കുന്നത്. ഇവിടെ നിന്ന് ഈ തയ്യാറെടുപ്പൊക്കെ ആയി കഴിഞ്ഞ ശേഷം വെള്ളയമ്പലത്തിലേക്ക് പോകും. അവിടെ നിന്ന് ഓർഡർ അനുസരിച്ചാണ് ഈ പ്ലോട്ടുകളും കലാരൂപങ്ങളും സജ്ജീകരിക്കുക. നമുക്ക് കാണാം, ഇവിടെ കുട്ടികളൊക്കെ ഇവിടെ തയ്യാറായി കഴിഞ്ഞു. ഇവരൊക്കെ ഈ ഘോഷയാത്രയിൽ പല കലാരൂപങ്ങൾ അവതരിപ്പിക്കേണ്ട കുട്ടികളാണ്. അതിനൊപ്പം തന്നെ സംസ്ഥാന സർക്കാരിന്റെയും കേന്ദ്ര സർക്കാരിന്റെയും അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളുടെയും ഒക്കെ പ്ലോട്ടുകൾ ഇവിടെ നിരനിരയായി കിടപ്പുണ്ട്. അവിടെ നിന്ന് അത് ഓർഡർ അനുസരിച്ച് കറങ്ങി ഈ വഴിയുടെ ഈ ഭാഗത്തേക്ക് വരും. ഇപ്പോൾ നമുക്ക് മുന്നിൽ കാണാൻ കഴിയുന്നത് ഇവിടെ കൃഷിവകുപ്പിന്റെ ഒരു പ്ലോട്ട് ഇവിടെ കിടപ്പുണ്ട്. നെൽകൃഷിയെ പ്രോത്സാഹിപ്പിക്കുന്ന സന്ദേശം ഉൾക്കൊള്ളുന്ന ഒരു പ്ലോട്ടാണ് കൃഷിവകുപ്പ് തയ്യാറാക്കിയിരിക്കുന്നത്. നെൽകൃഷിയുണ്ട്, വാഴക്കുല ഉള്ള ഒരു 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 അലങ്കരിച്ച രൂപമുണ്ട്. അതുപോലെ തന്നെ മൃഗവളർത്തൽ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ പറയുന്ന ദൃശ്യങ്ങളുണ്ട്. അങ്ങനെയാണ് ഈ കൃഷിവകുപ്പിന്റെ പ്ലോട്ടുകൾ അലങ്കരിച്ചിരിക്കുന്നത്. നമുക്ക് കാണാം, തെയ്യ കലാകാരന്മാർ ഈ ഘോഷയാത്രയിൽ പങ്കെടുക്കാൻ വേണ്ടി പോവുകയാണ്. തെയ്യവേഷം കെട്ടി, അതിനൊപ്പം തന്നെ കുമ്മാട്ടി വേഷങ്ങൾ ഉണ്ട്, കാളവേഷങ്ങളുണ്ട്, അങ്ങനെ പല വേഷങ്ങൾ. മയിലാട്ടക്കാർ വരുന്നു. ഇതൊക്കെ വടക്കൻ കേരളത്തിൻ്റെയും മധ്യ തിരുവിതാംകൂറിൻ്റെയും ഒക്കെ കലാരൂപങ്ങൾ, ആ കലാരൂപങ്ങളാണ് ഇപ്പോൾ പോകുന്നത്. ഇവരൊക്കെ ആ ഘോഷയാത്രയിൽ അണിനിരക്കാൻ വേണ്ടി പോകുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത്. ഇവിടെ ഇങ്ങോട്ട് ഫ്ലോട്ടുകൾ തയ്യാറെടുക്കുകയാണ്. ഈ വർണ്ണാഭമായ ഘോഷയാത്രയ്ക്ക് വലിയ നിറക്കൂട്ടൊരുക്കുന്നത് ഈ ഫ്ലോട്ടുകളാണ്. ഇതിപ്പോൾ നമുക്ക് വിജിലൻസിൻ്റെ ഫ്ലോട്ട് കാണാം. വിജിലൻസ് ആൻഡ് ആൻറ്റി കറപ്ഷൻ ബ്യൂറോയുടെ ഫ്ലോട്ടാണ് ഇവിടെ കിടക്കുന്നത്. അതേതാണ്ട് തയ്യാറായി കഴിഞ്ഞു. ഇതൊരു സന്ദേശമാണ്, അതായത് കണ്ണ് തുറന്നു വെച്ചിരിക്കുകയാണ് വിജിലൻസ്. ഈ അഴിമതിക്കാരെ പിടിക്കാൻ മുന്നിൽ കയ്യോടെ പിടികൂടിയ രണ്ട് നോട്ടുകെട്ടുകളുമായി കയ്യോടെ പിടികൂടിയ ആ ദൃശ്യങ്ങളും അതിലുണ്ട്. അങ്ങനെ പിടിക്കപ്പെടുന്നവർക്ക് തടവറയാണെന്നാണ് ഈ വിജിലൻസിന്റെ ഫ്ലോട്ട് പറയുന്ന സന്ദേശം. അതിന് തൊട്ടു പിറകിൽ നിൽക്കുന്നത് കായിക വകുപ്പിന്റെ ഒരു ഫ്ലോട്ടാണ്. ഈ ഫ്ലോട്ട് നമുക്ക് കാണാം. ഇത് മുന്നോട്ട് വെക്കുന്ന ആശയം സ്പോർട്ടി കേരളം, ഹെൽത്തി കേരളം എന്നുള്ളതാണ്. അതായത് കായികമായ അല്ലെങ്കിൽ കായികമായ പ്രോത്സാഹനത്തിലൂടെ ആരോഗ്യപ്രദമായ ഒരു കേരളം വാർത്തെടുക്കാം. അതിന് പിന്നിൽ ഇതാ KSRTCയുടെ ഫ്ലോട്ട്. KSRTC ഇത്തവണ മുന്നോട്ട് വെക്കുന്ന ആശയം എന്താണെന്നറിയാമോ? അത് ടൂറിസം കൂടി കണക്ട് ചെയ്തുകൊണ്ടാണ്. അതായത് കേരളത്തിലെ പ്രധാനപ്പെട്ട ഹൈറേഞ്ചിലും തീരദേശത്തുമൊക്കെയുള്ള ടൂറിസ്റ്റ് സ്പോട്ടുകളെ കണക്ട് ചെയ്തുകൊണ്ട് KSRTC ചില പദ്ധതികൾ ആരംഭിച്ചിരുന്നു. അവിടെയൊക്കെ വിനോദയാത്രാ സംഘങ്ങളെ കൊണ്ടുപോകുന്ന അതിന്റെ സന്ദേശം ഉൾക്കൊള്ളുന്ന ഒരു ഫ്ലോട്ടാണ് KSRTC അണിയിച്ചൊരുക്കിയിരിക്കുന്നത്. ആ ഫ്ലോട്ട് തയ്യാറാക്കിയിരിക്കുന്നത് നമുക്കറിയാം, കഴിഞ്ഞ കുറേ കാലമായി അനന്തപുരിയിൽ വർണ്ണവിസ്മയം തീർത്തുകൊണ്ട് രാത്രിയിലൊക്കെ ഒരു ഡബിൾ ഡെക്കർ ബസ് തുറന്ന് സഞ്ചരിക്കും. ആ ബസ്സിലാണ് ഈ ഫ്ലോട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതിന് പിന്നിൽ ഐ ടി മിഷന്റെ ഒരു ഫ്ലോട്ടാണ്. ഐ ടി മിഷന്റെ ഫ്ലോട്ടിൽ പ്രധാനമായും പറയുന്നത് ഈ നമ്മുടെ സ്മാർട്ട് ഓഫീസുകൾ എങ്ങനെ തയ്യാറാക്കാം എന്നുള്ളതാണ്. അതിൻ്റെ കാര്യങ്ങളൊക്കെയാണ് അതിൽ അലങ്കരിച്ചിരിക്കുന്നത്. അത് അവർ തയ്യാറാക്കുകയാണ്. അത് അല്പസമയത്തിനകം തന്നെ അതിൻ്റെ മിനുക്കുപണികളൊക്കെ അവസാനിക്കും. അതിൻ്റെ മുന്നിൽ തന്നെ റോബോട്ടിക്സിൻ്റെയൊക്കെ ഒരു സന്ദേശം വെക്കുന്ന ഒരു കൂറ്റൻ റോബോട്ടിനെ ഈ വാഹനത്തിൻ്റെ മുന്നിൽ തയ്യാറാക്കിയിട്ടുണ്ട്. അത് നല്ല രസമുണ്ട് കാണാൻ. ഒരു വലിയ റോബോട്ടിൻ്റെ ഒരു രൂപമാണ് ഈ ഐ ടി മിഷൻ്റെ ഒരു ഫ്ലോട്ടിൻ്റെ മുന്നിൽ, ഇൻഫർമേഷൻ കേരളയുടെ ഫ്ലോട്ടിൻ്റെ മുന്നിൽ വെച്ചിരിക്കുന്നത്. അത് ഇൻഫർമേഷൻ കേരളയുടെ ഫ്ലോട്ടാണ്. ഇപ്പോൾ ഇവിടെ NCCയുടെ ഫ്ലോട്ട് കാണാം. NCCയുടെ ഫ്ലോട്ട് വലിയൊരു സന്ദേശമാണ്. അതായത് ഈ കടലിനെ നമ്മൾ എന്തുമാത്രം മലിനീകരിക്കുന്നു, അതാണ് കടലിൻ്റെ അടിത്തട്ടിൽ ഒരു മീനിൻ്റെ വയറ് തുറന്നിരിക്കുന്നു. അതിൽ മുഴുവൻ പ്ലാസ്റ്റിക് വേസ്റ്റ്,
പ്ലാസ്റ്റിക് മാലിന്യം കടലിലേക്ക് വലിച്ചെറിയുമ്പോൾ അത് ഈ കടൽ സമ്പത്തിനെ, കടലിലെ മത്സ്യസമ്പത്തുകളെയൊക്കെ എങ്ങനെ ബാധിക്കും എന്നുള്ള ഒരു സന്ദേശമാണ് എൻ സി സിയുടെ ഫ്ലോട്ടിൽ കാണിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ കെ എസ് സി ബിയുടെ ഒരു ഫ്ലോട്ട് തയ്യാറായിക്കൊണ്ടിരിക്കുന്നു. അതിൽ വലിയൊരു സന്ദേശം കെ എസ് സി ബി മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ കഴിഞ്ഞ കുറച്ച് കാലമായി വലിയ വാർത്തയൊക്കെ ആയത് ഈ മഴക്കാലത്ത്, അതിനൊപ്പം തന്നെ ഈ വേനൽക്കാലത്ത് ചക്കയും മാങ്ങയും ഒക്കെ ഇടാൻ വേണ്ടി അലൂമിനിയം തോട്ടി ഉപയോഗിക്കുകയും അതുവഴി കറണ്ട് അടിച്ച് ഷോക്കേറ്റ് മരണമുണ്ടാവുകയൊക്കെ ചെയ്യുന്ന ചില വാർത്തകളൊക്കെ നമ്മൾ കണ്ടിരുന്നു. അതിനെതിരെയുള്ള ഒരു മുന്നറിയിപ്പാണ് ഈ ഒരുക്കിയിരിക്കുന്നത്. ഒരാൾ ഒരു അലൂമിനിയം തോട്ടിയുമായി കറണ്ട് കമ്പിക്ക് സമീപമുള്ള ഒരു മരത്തിൽ പിടിക്കുന്നു. അത് തൊട്ടടുത്തൂടെ പോകുന്ന അത് കാണിക്കാം, അവർ കാണിച്ചു തരുന്നുണ്ടത്. ആ തോട്ടി അലൂമിനിയം കമ്പിയിൽ അടിക്കുന്നു, അങ്ങനെ ഷോക്ക് ഏൽക്കുന്നു. ആ കാര്യമാണ് ആ കെ എസ് സി ബിയുടെ ഈ ഫ്ലോട്ടിലൂടെ പറയുന്നത്. അങ്ങനെ ഓരോ ഫ്ലോട്ടിനും ഓരോ സന്ദേശമുണ്ട്. മാത്രമല്ല ഈ സർക്കാർ വകുപ്പുകളുടെയൊക്കെ ഫ്ലോട്ടുകൾ വലിയ മത്സരാവേശത്തോടെയാണ് ഇതിൽ അണിനിരക്കുന്നത്. കാരണം സമ്മാനമുണ്ട്, ഏറ്റവും മികച്ച ഫ്ലോട്ടിന് സമ്മാനമുണ്ട്. ഇതാ ബാൻഡുമേളക്കാർ പോകുന്നു, ബാൻഡുമേളക്കാരുടെ സംഘം. ഇവരാണ് ഈ ഘോഷയാത്രയ്ക്ക് താളമേളങ്ങൾ ഒരുക്കേണ്ടത്. ഇതിനൊരു ആവേശം ഉണ്ടാകണം, ഒരു ഘോഷയാത്രയ്ക്ക് ഒരു ആവേശം വേണമെങ്കിൽ അതിന് താളമേളങ്ങൾ വേണം. അതിനിതാ വ്യൂകളുമൊക്കെ ആയിട്ട് നമ്മുടെ വാദ്യ കലാകാരന്മാർ അങ്ങോട്ട് പോവുകയാണ്. ഇതൊരു മാവേലിയൊക്കെ വെച്ചൊരു രഥം ഇവിടെ തയ്യാറാക്കിയിരിക്കുന്നു. അതാണ് ഈ ഫ്ലോട്ട് മാവേലി. ഇത് ഗവൺമെൻറ് യു പി എസ് കണിയാപുരം പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം. അക്ഷരവിദ്യ പഠിച്ചാൽ നമുക്ക് അറിവിൻ്റെ ഉടമകളാകാം, അക്ഷരം അഗ്നിയാണ്, വിദ്യാധനം സർവധനാൽ പ്രധാനം എന്നുള്ള സന്ദേശം ഉൾക്കൊള്ളുന്ന ഒരു രഥം മാവേലിയെ മുന്നിൽ വെച്ച് ഇവിടെ തയ്യാറാക്കിയിരിക്കുന്നു. ഇവിടെ അതാ മറ്റ് ഫ്ലോട്ടുകൾ ഈ അങ്കണവാടി മായി ബന്ധപ്പെട്ട വിഭാഗങ്ങളുടെ ഒരു ഫ്ലോട്ടാണ് ഇവിടെ തയ്യാറാക്കിയിരിക്കുന്നത്. അവിടെ അത് ഒരുക്കങ്ങൾ നടക്കുകയാണ്. സ്മാർട്ട് അങ്കണവാടി എന്നുള്ളതാണ് ഇതിന്റെ സന്ദേശം. അതിൽ പച്ചക്കറി പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്, കുട്ടികൾക്ക് കളിക്കാനുള്ള സൗകര്യങ്ങൾ, അങ്ങനെ നമ്മുടെ അങ്കണവാടികളെ എങ്ങനെ സ്മാർട്ടാക്കാം എന്നുള്ളതാണ് ഈ പ്ലോട്ടുകൾ. ഇതൊക്കെ ഇപ്പം ഒരു അഞ്ചു മണിയോടുകൂടി ഇതിൻ്റെ ഒന്നും രൂപം ഇങ്ങനെ ആയിരിക്കില്ല. ഇതൊക്കെ നല്ല ലൈറ്റൊക്കെ ഇട്ട് അതിനകത്ത് ചില മൂവ്മെന്റ്സ് ഒക്കെ ഉണ്ട്. അങ്ങനെ ഇതൊക്കെ ഒരു ഭയങ്കര നല്ല ഒരു വർണ്ണക്കാഴ്ചയായി അല്പസമയത്തിനകം തന്നെ മാറും. ഇത് വനം വന്യജീവി സന്ദേശം ഉൾക്കൊള്ളുന്ന നമ്മുടെ വനം വകുപ്പിന്റെ ഫ്ലോട്ടാണ്. അതിൽ ഈ വന്യമൃഗങ്ങളെയൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള അവരെ സംരക്ഷിക്കേണ്ട, വന്യമൃഗങ്ങളെ സംരക്ഷിക്കേണ്ട, വനം സംരക്ഷിക്കേണ്ട സന്ദേശമൊക്കെ ഉൾപ്പെടുത്തിയുള്ള ഒരു ഫ്ലോട്ട്. ഇപ്പുറത്ത് ഈ മറ്റൊരു ഫ്ലോട്ടും തയ്യാറാകുന്നു, അത് തയ്യാറാകുന്നതേ ഉള്ളൂ. ഈ രീതിയിൽ ഇങ്ങനെ 76 നിശ്ചല ദൃശ്യങ്ങൾ, ഫ്ലോട്ടുകളാണ് ഈ ഓണം വാരാഘോഷത്തിന് സമാപനം കുറിച്ചുള്ള ഈ ഓണം ഘോഷയാത്രയിൽ, സാംസ്കാരിക ഘോഷയാത്രയിൽ അണിനിരക്കാൻ പോകുന്നത്. 5 മണിക്ക് ഈ ഘോഷയാത്ര ആരംഭിക്കും. അത് ആരംഭിക്കുന്നത് കനകക്കുന്നിന് മുന്നിൽ പ്രത്യേകം തയ്യാറാക്കിയ ഒരു വേദിയുണ്ട്. ആ വേദിക്ക് മുന്നിൽ നിന്നാണ് ഈ ഘോഷയാത്ര ആരംഭിക്കുന്നത്. അത് മുഖ്യമന്ത്രി ഫ്ളാഗ് ഓഫ് ചെയ്യും. അതിനു മുൻപ് ഈ ഫ്ലോട്ടുകളെല്ലാം ഈ രാജ്ഭവന്റെ അവിടെ നിന്നാണ് ഇത് ഓരോ ഓർഡർ ആവുന്നത്. ഓരോ ഫ്ലോട്ടിനും ഓരോ ഓർഡറുണ്ട്. അതിനും ഒപ്പം ഈ സാംസ്കാരിക ഘോഷയാത്രയിൽ ആദ്യം എന്തൊക്കെ അതിന് പിന്നിൽ എന്തൊക്കെ എന്ന് അണിചേരേണ്ടതിന് കൃത്യമായ ധാരണയുണ്ട്. ആ ധാരണ പ്രകാരമാണ് ഈ ഫ്ലോട്ടുകൾ അണിനിരക്കുക. ഇതൊക്കെ ഒരു വർണ്ണക്കാഴ്ചയായി, ആവേശക്കാഴ്ചയായി, താളമേളങ്ങളുടെ വിധാനങ്ങളോടെ ഈ ഘോഷയാത്ര അങ്ങോട്ട് വരും. തിരുവനന്തപുരം കോർപ്പറേഷൻ ദാ മാലിന്യമൊക്കെ, പ്ലാസ്റ്റിക് മാലിന്യത്തെ മുൻനിർത്തിയുള്ള സന്ദേശം ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു ഫ്ലോട്ട്. അതായത് മാലിന്യം എങ്ങനെയാണ് കേരളത്തെ ഒരു ബുദ്ധിമുട്ടിക്കുന്നത്, ബന്ധസ്ഥനത്തിലാക്കുന്നത് എന്നുള്ളത് ഉന്നയിക്കുന്ന ഒരു ഫ്ലോട്ടാണ്. അത് പ്ലാസ്റ്റിക് ഉപേക്ഷിക്കൂ എന്നുള്ളതാണ് ഈ ഫ്ലോട്ടിലെ ആശയം. അങ്ങനെ വിവിധ ഫ്ലോട്ടുകൾ അങ്ങനെ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. 5 മണിക്ക് ഇത് പോലീസിന്റെ, കേരള പോലീസിന്റെ മീഡിയ സെന്റർ, സ്റ്റേറ്റ് പോലീസ് മീഡിയ സെന്റർ ഒരുക്കിയിരിക്കുന്ന ഫ്ലോട്ടാണ്. അതിന്റെ ആ ദൃശ്യങ്ങളിലാണ്, അതായത് ഈ മദ്യപിച്ച് വാഹനം ഓടിക്കുന്നതുമൊക്കെ ഉൾപ്പെടുത്തി അതിന്റെ ബുദ്ധിമുട്ടുകൾ പറഞ്ഞുകൊണ്ടുള്ള ഫ്ലോട്ടാണ്. അതിന്റെ പുറകെ തണ്ടർ ബോൾസിന്റെ ഒരു വാഹനവും കിടപ്പുണ്ട്. ഈ രീതിയിൽ ആണ് ഈ ഫ്ലോട്ടുകൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇവിടെ ചെണ്ട കലാകാരന്മാർ തയ്യാറെടുക്കുന്നു. ഈ ആദ്യം തനത് കലാരൂപങ്ങളാണ് ഈ ഫ്ലോട്ടുകളുടെ അല്ലെങ്കിൽ ഈ ഘോഷയാത്രയുടെ ഏറ്റവും വിവരണവും മനോഹരമായ കാഴ്ചകളുമാണ് അനന്തപുരിയിൽ നിന്ന് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്.